ഞാൻ മീറ്റ് ചെയ്തിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ല, കണ്ട ഓർമ്മയൊന്നുമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് നടി പ്രയാഗ മാത്രം നടൻ ശ്രീനാഥ് ബാസി ഉൾപ്പെടുന്ന ലഹരി മരുന്ന് കേസിലെ ഇപ്പോഴത്തെ ഗുണ്ട നേതാവ് ഓം പ്രകാശുമായിട്ട് ബന്ധപ്പെട്ട ലഹരി കേസിൽ പ്രയാഗ മാറ്റിന് ആശ്വാസം നൽകുന്ന വാർത്ത പുറത്തു വന്നിരിക്കണേ. ഇന്ന് ചോദ്യം ചെയ്തതിനു ശേഷം മാധ്യമങ്ങളെ കണ്ട പ്രയാഗ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇന്നലെ അന്വേഷണ സംഘം പ്രയാഗ മാറ്റിനെ ചോദ്യം ചെയ്തതും പ്രയാഗയുടെ മൊഴി തൃപ്തികരമാണെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഓം പ്രകാശിനെ അറിയില്ലെന്ന് പ്രയാഗ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം നടന്ന ഹോട്ടലിൽ വെച്ച് ഓം പ്രകാശിനെ കണ്ടിട്ടില്ല എന്നാണ് പ്രയാഗ അറിയിച്ചിരിക്കുന്നത്. ഓം പ്രകാശ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലും പ്രയാഗയുടെ വാദം സാധൂകരിക്കുന്ന പ്രതികരണമായിരുന്നു നടത്തിയിരുന്നത്. ഇന്നലെ ചോദ്യം ചെയ്യലും ഇതേ നിലപാടാണ് പ്രയാഗ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയത് സുഹൃത്തുക്കളുടെ നിർബന്ധ പ്രകാരമാണ് എന്നാണ് പ്രയാഗയുടെ മൊഴി. സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളാണ് ആ സമയം ഹോട്ടലിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഏകദേശം 2 മണിക്കൂറോളം ചെലവഴിച്ച ശേഷം പ്രയാഗ ഹോട്ടലിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. ബിനു ജോസഫാണ് പ്രയാഗയെ ഹോട്ടലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ശ്രീനാഥ് ബാസിയും ബിനു ജോസഫ് വഴിയാണ് എത്തുന്നത്. ശ്രീനാഥിനൊപ്പമാണ് ഹോട്ടലിൽ എത്തിയത് എന്നും ലഹരി ഇടപാടോ പാർട്ടിയോ ഹോട്ടലിൽ വെച്ച് നടന്നതായി അറിവില്ലെന്നും നേരത്തെ തന്നെ പ്രയാഗ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സംഭവ ദിവസം പുലർച്ചെ 4 മണിക്കാണ് പ്രയാഗ ഹോട്ടലിൽ എത്തുന്നത്. ഹോട്ടലിലെ പാർട്ടിയിൽ പ്രയാഗ മാത്രം ശ്രീനാഥ് ബാസിയും ലഹരി ഉപയോഗിച്ചുവരുന്നുവെന്ന് സാധൂകരിക്കുന്ന തെളിവുകളൊന്നുമില്ല. അതേസമയം ലഹരി പരിശോധനയ്ക്ക് സാമ്പിളുകൾ ശേഖരിക്കാൻ സന്നദ്ധരാണെന്ന് ശ്രീനാഥ് ബാസി പ്രയാഗ മാറ്റിൽ ചോദ്യം ചെയ്യലിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ പരിശോധന വേണ്ടെന്ന നിലപാടിലാണ് പോലീസ്. പ്രയാഗ മാറ്റിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ശ്രീനാഥ് ബാസിയുടെ കാര്യത്തിൽ മൊഴി വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനമെടുക്കുന്നത് എന്ന് ശ്രീനാഥ് ബാസി ഇന്നലെ 5 മണിക്കൂറോളം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ലഹരി പാർട്ടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് ഫാസിയുടെ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ബിനു ജോസഫുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന് ഫാസി മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. മൊഴികൾ വിലയിരുത്തിയ ശേഷം ശ്രീനാഥിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനമെടുത്തേക്കും. കേസിൽ അറസ്റ്റിലായ ഓം പ്രകാശിന്റെ റിമാൻഡിന്റെ റിപ്പോർട്ടിൽ ശ്രീനാഥ് ബാസി പ്രയാഗ മാറ്റൻ എന്നിവരുൾപ്പെടെ 20 പേരുടെ പേരുകളുണ്ടായിരുന്നു. അന്നേ ദിവസം ഹോട്ടലിൽ എത്തിയവരായിരുന്നു ഇവർ. ഹോട്ടലിൽ നടന്ന ലഹരി പാർട്ടി തന്നെയാണെന്നും പാർട്ടി സംഘടിപ്പിച്ച ഓം പ്രകാശിന്റെ സുഹൃത്തുക്കളുമാണെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ താൻ ലഹരി പാർട്ടി സംഘടിപ്പിച്ചിട്ടില്ല എന്നും സുഹൃത്തുക്കളുടെ ഗെറ്റ് ടുഗതറാണ് ഹോട്ടലിൽ നടന്നതെന്നാണ് ഓം പ്രകാശ് പറഞ്ഞിരിക്കുന്നത്. ഓം പ്രകാശിന്റെ മൊബൈൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നിലവിൽ വാർത്ത വരുമ്പോൾ ആശ്വാസകരമായിട്ടുള്ള റിപ്പോർട്ടാണ് നടി പ്രയാഗ മാറ്റും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ബാസിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ വാർത്തകൾ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ലഹരി മരുന്ന് കേസിൽ ഗുണ്ട നേതാവ് ഓം പ്രകാശുമായിട്ട് ശ്രീനാഥ് ബാസിക്കും അതോടൊപ്പം തന്നെ പ്രയാഗ മാറ്റും എന്തെങ്കിലും ബന്ധമുണ്ടെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പോകുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.